ഓം അമൃതേശ്വര്യൈ നമഃ. മരം ഒരു വരം, അതായത് ഈശ്വരൻ മനുഷ്യർക്ക് നൽകിയ വരദാനങ്ങളിൽ ഒന്നാണ് മരങ്ങൾ. ഒരു കഥയോർത്തു പോവുകയാണ്. പണ്ടൊരു രാജാവ് പഠിക്കാൻ താല്പര്യം കാട്ടാതിരുന്ന തൻ്റെ മക്കളെ മിടുക്കന്മാരാക്കി തീർക്കാൻ കഴിവുള്ളവരെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. വിഷ്ണു ശർമ്മ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം അവരെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളാക്കാൻ തക്കവണ്ണം അറിവും കഴിവും ഉള്ളവരാക്കി രാജാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അവരെ ഒരു രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കാൻ തക്കവണ്ണം പ്രാപ്തരാക്കാൻ വേണ്ടി അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് നമുക്കൊക്കെ അറിയാവുന്ന വളരെ പ്രശസ്തമായ പഞ്ചതന്ത്രം എന്ന ഗ്രന്ഥം. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളെല്ലാം എല്ലാം അതിലെ കഥാപാത്രങ്ങളാണ്. എല്ലാവരും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഭരണം, രക്ഷണം, ശിക്ഷണം, പോഷണം, ഇങ്ങനെ നാല് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ സംബന്ധിച്ച്. ഒരു രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രജകളെ രക്ഷിക്കേണ്ടത്, ശിക്ഷയുടെ പ്രാധാന്യം, അത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, രാജ്യത്തിന് ഐശ്വര്യവും സമൃദ്ധിയും എങ്ങനെയായാൽ വർദ്ധിപ്പിക്കുവാൻ കഴിയും, ഇതെല്ലാം കഥകളിലൂടെയും ഉപകഥകളിലൂടെയും ഒക്കെ വിശദീകരിക്കുന്ന രീതിയാണ് നമുക്ക് പഞ്ചതന്ത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതിലൊരിടത്ത് മരങ്ങളുടെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതിപ്രകാരമാണ്: ദശകൂപ സമാവാപി ദശവാപി സമാഹൃദ ദശഹൃദ സമപുത്രോ ദശപുത്ര സമാധ്രിമഹ. അതായത് പത്ത് കിണറുകൾക്ക് സമമാണ് ഒരു കുളം എന്നുള്ളതാണ്. അത് പത്ത് കുളങ്ങൾക്ക് സമമാണ് ഒരു തടാകം. പത്ത് തടാകങ്ങൾക്ക് സമമാണ് ഒരു പുത്രൻ എന്നുള്ളതാണ്. സത്പുത്രൻ, ദുഷ്ടനായ പുത്രനല്ല, സത്പുത്രൻ. എന്നാൽ പത്ത് പുത്രന്മാർക്ക് സമമാണ് ഒരു വൃക്ഷം എന്നതാണ് ഭാരതീയമായ ഒരു കാഴ്ചപ്പാട്. അത്രയും പ്രയോജനം വൃക്ഷങ്ങളെക്കൊണ്ട് മനുഷ്യന് ലഭിക്കുന്നു എന്നുള്ളതാണ്, സമൂഹത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ പശുവിനാം പതേ നമ എന്ന് ശതരുദ്രീയം മരത്തെ, ആ വൃക്ഷത്തെ വാഴ്ത്തുന്നുണ്ട്. രുദ്രനായിട്ട് കണ്ടിട്ടാണ് വാഴ്ത്തുന്നത്. പച്ചത്തലമുടിയോടുകൂടിയ രുദ്രരൂപിയായി നിൽക്കുന്ന വൃക്ഷത്തെ ഞാൻ സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു. 1950 കാലഘട്ടം എടുത്താൽ അതോടുകൂടിയാണ് ഈ ആധുനിക ലോകം വൃക്ഷങ്ങളുടെയും അതുപോലെ കാവുകളുടെയും പ്രാധാന്യമൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ഗ്രീൻ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വനസംരക്ഷണത്തിനായിട്ടും കാവുകളുടെ സംരക്ഷണത്തിനായിട്ടുമൊക്കെ രൂപീകരിക്കപ്പെട്ടു. യു എൻ പോലെയുള്ള സംഘടനകൾ കാവ് സംരക്ഷിക്കുന്നതിന് പ്രത്യേക ധനസഹായം വരെ നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അമ്മയെ സംബന്ധിച്ച് നോക്കിയാൽ അമ്മ വൃക്ഷ സംരക്ഷണത്തിനായിട്ട് ധാരാളം പ്രൊജക്റ്റുകൾ അമ്മ നടപ്പിലാക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വൃക്ഷങ്ങളാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നട്ടുപിടിപ്പിച്ചത്. അമ്മ നൽകിയ പ്രചോദനം അത് വളരെ വലുതായിരുന്നു. അതിന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നു. വൃശ്ചികമൊന്നിന് വൃക്ഷമൊന്ന്, മരം ഒരു വരം, വിഷുക്കണിക്ക് വിഷുക്കൈ നീട്ടത്തോടൊപ്പം വൃക്ഷത്തൈ നീട്ടവും കൊടുക്കാനായിട്ട് അമ്മ പറയുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ തണുപ്പ് പ്രദേശത്ത് മാത്രം വളരുന്ന ഒരു വൃക്ഷമാണ് ഈ രുദ്രാക്ഷം എന്നുള്ളത്. അത് ഈ കടപ്പുറം മണ്ണുകളിൽ നിന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എന്നാൽ അമ്മ ഈ കടപ്പുറത്ത്, ഈ പ്രദേശത്ത് 400 രുദ്രാക്ഷ തൈകൾ ഈ പ്രദേശത്ത് വെച്ച് പിടിപ്പിച്ചു എന്നാണ്. ഇന്നത് വൻ വൃക്ഷങ്ങളാണ്. നമുക്ക് അതിശയം തോന്നും, എങ്ങനെയാണ് ഈ തണുപ്പ് കാലാവസ്ഥയിൽ മാത്രം ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ ഇവിടെ എങ്ങനെ ഈ വൻവൃക്ഷമായി രൂപാന്തരം പ്രാപിച്ചു. അതിൽ രുദ്രാക്ഷം ഉണ്ടാകുന്നുണ്ട്, രുദ്രാക്ഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം വൃക്ഷങ്ങളുടെ മഹത്വം നമ്മുടെ പൂർവികന്മാർ തിരിച്ചറിഞ്ഞതുകൊണ്ട് വൃക്ഷങ്ങളുടെ ആയുസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും വൃക്ഷ ആയുർവേദം ഇവിടെ ഉണ്ടായിരുന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ലോകത്തിൽ ആദ്യമായിട്ട് വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊരു ശാസ്ത്രം ഡെവലപ്പ് ചെയ്തത് നമ്മുടെ നാട്ടിലാണ്. അതുപോലെ ഈ നാട്ടിലാണ് വൃക്ഷമഹോത്സവം, ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ വൃക്ഷമഹോത്സവം നടന്നു എന്നാണ്. അതെല്ലാം ഈ നാടിൻ്റെ നന്മയെ ഉയർത്തിക്കാട്ടുന്ന
സംസ്കാര വിശേഷങ്ങളാണ്. ജീവിതത്തിലെ ഒരു വൃക്ഷം പോലും നട്ടുപിടിപ്പിക്കാത്തവനുണ്ടെങ്കിൽ അവൻ നരകത്തിൻ്റെ മാർഗം പണിയുന്നു എന്നാണ് പഞ്ചതന്ത്രം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ വൃക്ഷത്തിൻ്റെ പ്രാധാന്യം നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഭൂമിക്ക് ഭാരമായിട്ട് പലരും ജീവിച്ച് മരിക്കുന്നവരാണ് നമ്മുടെ ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന പല മനുഷ്യരും. എന്നാൽ ഒരു വൃക്ഷം പോലും നമുക്ക് പ്രയോജനമില്ലാത്തൊരു വൃക്ഷമോ സസ്യമോ പോലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു ആചാര്യൻ ഒരു ശിഷ്യനോട് പറഞ്ഞു, നീ പോയിട്ട് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ചെടി പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതിൽ ചിലരൊക്കെ ചില ഒന്നിനും കൊള്ളില്ല എന്ന് ചില ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അവസാനം ഒരു ശിഷ്യൻ വെറും കൈയോടുകൂടി മടങ്ങി നിന്ന്. അപ്പം നീ എന്തേ കൊണ്ടുവരാഞ്ഞത്, നിൻ്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു എന്നാണ്, ഒരു പ്രയോജനവുമില്ലാത്ത ഒരു സസ്യം പോലും, ഒരു ചെറിയ പുല്ല് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയ്ക്കും പ്രാധാന്യമാണ് നമ്മുടെ പൂർവികന്മാർ അതിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ തീർച്ചയായിട്ടും ഈ വൃക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും കാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ ജൈവ വളങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും ഒക്കെ ധാരാളം പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നതും നമുക്കത് ആ ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കുന്നതും. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇതിന് വേണ്ടിയിട്ട് ഗ്രീൻ എന്ന് പറഞ്ഞ, ഗ്രീൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം പോലും ഉണ്ടാക്കി. തീർച്ചയായിട്ടും നമ്മൾ ഒരു വൃക്ഷമെങ്കിലും നമ്മുടെ ജീവിതകാലത്ത് വെച്ചുപിടിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് നമുക്ക് മനസ്സുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.